Hi, in this lecture we are going to discuss about switch statement in C programming language. C programming language le switch statement endana ennalladana nammal discuss cheyan povunnu. Actually nammal kaiya session le use cheyidittulla if else if statement inde or alternative aayittana nammal switch statement C programming language le use cheynadu. So it allows us to execute multiple operations of different possible values ഓഫ് എ സിംഗിൾ വേരിയബിൾ. ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ഡിഫറൻറ്റ് പോസിബിൾ വാല്യൂസിനനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിംഗിൾ വേരിയബിളിനെ നമ്മൾ പറയുന്ന പേരാണ് സ്വിച്ച് വേരിയബിൾ എന്നുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് സിൻടാക്സ്, സോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് എ സ്വിച്ച് കീവേഡ്, ഒരു സ്വിച്ച് കീവേഡ് ഉണ്ട്. ദെൻ നമ്മൾ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, സ്വിച്ചിലേക്ക് പാസ് ചെയ്യുന്ന കണ്ടീഷനാണ് ഇത്. ദെൻ സ്വിച്ചിന് ഒരു ഓപ്പണിംഗ് കേർലി ബ്രേസ് ഉണ്ട്, ഒരു ക്ലോസിംഗ് കേർലി ബ്രേസ് ഉണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ വാല്യൂ ഡിഫറൻറ്റ് വാല്യൂസ് വരാം, അതാണ് നമ്മൾ സ്വിച്ച് ബ്ലോക്കിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഡിഫറൻറ്റ് കേസുകൾ ഉണ്ടാവും. ഓക്കെ, സോ കേസ് 1 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ്റെ വാല്യൂ വേറൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. സോ ആ ഓരോ കേസിലും നമുക്ക് ഡിഫറൻറ്റ് കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ പർട്ടിക്കുലർ വാല്യൂ 1 വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് എന്ന് പറയുന്നത് വേറൊരു കേസുകളും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളൊരു പർട്ടിക്കുലർ കേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കേസുകളൊന്നും ചെക്ക് ചെയ്യേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് ഒരു കീവേഡാണ്. സോ ഫസ്റ്റ് വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കേസ് നമ്മൾ ചെക്ക് ചെയ്യും, വാല്യൂ 2 ചെക്ക് ചെയ്യും. സോ കണ്ടീഷനിൽ വരുന്നത് വാല്യൂ 2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതൊന്നുമല്ല, ഒരു കേസുകളും അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കേസസ്, എൻ നമ്പർ ഓഫ് കേസസ് ഉണ്ടാവാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഫോൾട്ട് കേസ്, അതാണ് നമ്മൾ ഡിഫോൾട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. സോ ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് കേസ് വരുന്ന ടൈമിൽ ഒരു ഡിഫോൾട്ട് ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഡിഫോൾട്ടിന് നമുക്ക് ബ്രേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല, കാരണം ലാസ്റ്റിലെ കേസാണ് ഡിഫോൾട്ട് നമ്മൾ എഴുതാറ്, ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസ് എഴുതാറ്. സോ അതിനുശേഷം ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യുമ്പം ഇത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ എ ക്യാരക്ടർ ടൈപ്പ്. ഈ സ്വിച്ചിൽ നമ്മൾ പാസ് ചെയ്യുന്ന എക്സ്പ്രഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റീജർ ഓർ എ ക്യാരക്ടർ ടൈപ്പ് എന്നുള്ളത് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ കേസ് വാല്യൂ മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. നമ്മൾ കേസസിൽ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഒന്നെങ്കിൽ ഒരു ഇൻറ്റീജർ ആവണം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കേസ് വാല്യൂ ക്യാൻ ബി ഓൺലി യൂസ്ഡ് ഇൻസൈഡ് ദി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് കേസ് വാല്യൂസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്വിച്ചിൻ്റെ പുറത്ത് കേസസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശമുള്ളത്. ഓക്കെ, നൗ ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷണൽ. നമ്മൾ ഓരോ കേസിൻ്റെയും ശേഷം കൊടുത്തിട്ടുള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണ്. അതായത് ഇഫ് ദർ ഈസ് നോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫൗണ്ട് ഇൻ എ കേസ്, ദ നെക്സ്റ്റ് കേസ് വിൽ ബി എക്സിക്യൂട്ടഡ് ആഫ്റ്റർ ദ മാച്ച്ഡ് കേസ്. സോ നമുക്കൊരു പർട്ടിക്കുലർ കേസ് നമ്മൾ ചെക്ക് ചെയ്തു, അതിനുശേഷം ആ ഒരു കേസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേസ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് എക്സിറ്റ് ആവും, ബ്രേക്ക് ഇല്ലെങ്കിൽ അടുത്ത കേസ് ചെക്ക് ചെയ്യും. സോ നമുക്ക് ഓരോ കേസുകളും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൊടുക്കേണ്ടതായിട്ടില്ല, നമുക്ക് മാച്ചിങ് കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കേസിലും നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ബ്രേക്ക് കീവേഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പം കൂടുതലായിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി എക്സാമ്പിൾ. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ യൂസർക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. യൂസറുടെ ഏജ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ യൂസറോട് ചോദിക്കാൻ പോകുന്നത്. സോ യൂസർ ഒരു ഇൻറ്റിജർ വാല്യൂ എൻ്റർ ചെയ്യും, ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് ആ വാല്യൂ നോക്കിയിട്ട് നമ്മളത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, യൂസർ ഏത് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. സോ ആ പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് യൂസർക്ക് ഒരു ഓപ്ഷൻ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
പ്രിൻ്റ് എഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസറിന് ഓപ്ഷൻസ് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏജ് ഏജ് ബിറ്റ്വീൻ 0 to 12 എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ യൂസർക്ക് കൊടുത്തിട്ടുള്ളത്. സോ ദെൻ ശേഷം അടുത്ത പ്രിൻ്റ് എഫിൽ നമ്മൾ പ്രിൻ്റ് എഫ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏജ് ബിറ്റ്വീൻ 13 to 19. സോ ടീനേജ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിൻ്റ് എഫ് നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് 3 കൊടുക്കാം. 3 എന്ന് പറയുന്നത് ഏജ് ഏജ് ഗ്രേറ്റർ ദാൻ 20 അല്ലെങ്കിൽ ഏജ് 20 ഓർ ഗ്രേറ്റർ. ഏജ് 20 ഓർ ഗ്രേറ്റർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ യൂസറിന് പ്രോംപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസറോട് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയുകയാണ്. സോ പ്രിൻ്റ് എഫ് ചൂസ് യുവർ ഏജ് ഓപ്ഷൻ, ചൂസ് യുവർ യുവർ ഏജ് ഓപ്ഷൻ എന്ന് നമ്മൾ യൂസറോട് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. സോ അതിനുശേഷം ഇത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വേരിയബിളിലേക്ക് സ്കാൻ എഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത്. നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്നാണ്. സോ ആംപേഴ്സൻ്റ് ഓപ്ഷൻ, ആംപേഴ്സൻ്റ് ഓപ്ഷൻ എന്ന് നമ്മൾ എഴുതിയിട്ട് വേരിയബിളിലേക്ക് റീഡ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വേരിയബിളിന് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്യുകയാണ്. സോ വി ആർ റൈറ്റിംഗ് സ്വിച്ച്. അതിനുശേഷം ഈ ഒരു വേരിയബിളിനെ, ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയബിളിനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്യുക. സോ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻ്റ് കേസസ് വരുന്നുണ്ട്. കേസ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ്, ആദ്യത്തെ കേസ് 1, യൂസർ 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. സോ 1 എന്ന് പറയുന്നത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻ്റ് എഫ് യു യുവർ ഏജ് ഈസ് ബിറ്റ്വീൻ 0 and 12. ഏജ് 0 and 12 ഇടയിലാണ് എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്തു. സോ പിന്നെ നമുക്ക് വേറെ കേസുകൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 2 ആണ്, യൂസർ 2 ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എഫ് യു ആർ എ ടീനേജർ, ഒരു ടീനേജർ ആണ് എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. കാരണം ഏജ് എന്ന് പറയുന്നത് 13 to 19 ആണ്, ടീന ഏജ് ആണ്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് ത്രീയിൽ വരുന്നത് പ്രിൻ്റ് എഫ് യു ആർ ആൻ അഡൽട്ട്, യുവർ അല്ലെങ്കിൽ യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 20 എന്നുള്ളതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഡിഫോൾട്ട് കേസ് ഇതൊന്നും അല്ല യൂസർ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എൻ്റേഡ് റോങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. സോ ഇൻവാലിഡ് ഓപ്ഷൻ സെലക്റ്റഡ് അല്ലെങ്കിൽ എൻ്റേഡ് ഓപ്ഷൻ എൻ്റേഡ് എന്നുള്ള പ്രോംപ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്, നമ്മളൊരു ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയബിളിനെ, ഇൻജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ യൂസറിന് ഒരു മെനു നമ്മൾ കൊടുക്കുകയാണ്, പ്രോംപ്റ്റ് ചെയ്യുകയാണ്. 1 എന്ന് പറയുന്നത് ഏജ് ബിറ്റ്വീൻ 0 to 12 ആണ്, 2 എന്ന് പറയുന്നത് ഏജ് ബിറ്റ്വീൻ 13 to 19 ആണ്, ദെൻ 3 എന്ന് പറയുന്നത് ഏജ് 20 ഓർ ഗ്രേറ്റർ ആണ്. സോ നമ്മൾ അതിനുശേഷം യൂസറോട് ചോദിക്കുകയാണ് എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനെ, സ്വിച്ച് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയബിളിനെ സ്വിച്ചിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ്. അതിനുശേഷം ആ വേരിയബിളിൻ്റെ വാല്യൂ
ഏതാണ് എന്നുള്ള ഡിഫറൻറ്റ് കേസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. വൺ ആണോ കേസ്, അതായത് വൺ എന്ന് പറയുന്നതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. അങ്ങനെയാണെങ്കിൽ ഏജ് ബിറ്റ്വീൻ 0 to 12 ആണ് ബ്രേക്ക്. ടു ആണെങ്കിൽ യു ആർ എ ടീനേജർ എന്ന് നമ്മൾ പ്രിൻറ് ചെയ്യുന്നുണ്ട് ബ്രേക്ക്. ദെൻ 3 ആണെങ്കിൽ യുവർ ഏജ് ഇസ് 20 or greater എന്നുള്ളതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബ്രേക്ക്. ഇനി ഇതൊന്നുമല്ല യൂസർ 4 or 5 or 0 വേറെ ഏത് നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇറ്റ് ഈസ് അൻ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ പ്രിൻ്റ് എഫ്. ഓക്കെ, സോ പ്രിൻ്റ് എഫ്, ഇറ്റ് ഇസ് പ്രിൻ്റ് എഫ്. നൗ ഇതൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി വി ഡോണ്ട് ഹാവ് എനി എറേഴ്സ് ആൻഡ് വാണിംഗ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട് ഏജ്. വൺ എന്ന് പറയുന്ന ഏജ് ബിറ്റ്വീൻ 0 to 12, ടു എന്ന് പറയുന്ന ഏജ് ബിറ്റ്വീൻ 13 to 19, 3 എന്ന് പറയുന്ന ഏജ് ഗ്രേറ്റർ ദാൻ 20. സോ ഞാനിവിടെ 3 സെലക്ട് ചെയ്യാണ്. സോ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ യുവർ ഏജ് ഈസ് 20 or greater എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നമുക്കിത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഏജ് ഒരു 17 കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ഇൻവാലിഡ് ഓപ്ഷൻ. ഇൻവാലിഡ് ഓപ്ഷൻ എന്നുള്ളതാണ്, നമുക്ക് 17 കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ ഓപ്ഷൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഏജ് അല്ല നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. സോ 17 എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. സോ അതാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടിയിരുന്നത്, അതുകൊണ്ടാണ് എറർ വന്നിട്ടുള്ളത്. അതായത് 17 ആണ് ഏജ്, സോ സെക്കൻഡ് ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ യു ആർ എ ടീനേജർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ലെക്ചർ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, കൺസിഡർ സബ്സ്ക്രൈബിംഗ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സ്റ്റേ കണക്റ്റഡ്. ആൾസോ ചെക്ക് ഔട്ട് ദ ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.